അമേരിക്കയിൽ വീണ്ടും ബലൂണിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. തിങ്കളാഴ്ച പുലർച്ചെ ഹവായിയിലെ ഹോണോലൂലുവിന് 500 മീറ്റർ കിഴക്ക് ഭാഗത്തായി വലിയൊരു വെളുത്ത ബലൂൺ കണ്ടെത്തിയെന്ന നിരവധി വാണിജ്യ വിമാനങ്ങളിൽ നിന്നും സ്ഥിരീകരണം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 40,000 മുതൽ 50,000 അടി ഉയരത്തിലാണ് ബലൂൺ ഉള്ളതെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അജ്ഞാത വസ്തുവിനെ കണ്ടതായി ഒന്നിലധികം പൈലറ്റുമാർ അറിയിച്ചിട്ടുണ്ട്. വെളുത്ത ബലൂണിന്റെ കൃത്യമായ ഉയരം അജ്ഞാതമാണ്. ഈ ബലൂൺ ആരുടേതാണെന്നോ ഇത് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന അപകട സാധ്യതയുടെ തോത് എത്രയാണെന്നോ നിലവിൽ വ്യക്തമല്ല. ഹവായ് സംസ്ഥാനം ലക്ഷ്യമാക്കി ദിവസങ്ങൾക്ക് മുൻപ് ചൈനീസ് ചാര ബലൂൺ വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച മറ്റൊരു ബലൂൺ പ്രത്യക്ഷപ്പെട്ടത്. January 28 മുതൽ US കാണപ്പെട്ട ചാര ബലൂണിനെ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അമേരിക്കൻ വ്യോമസേന വെടിവെച്ചിടുകയായിരുന്നു. ഇതിനു പിന്നാലെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ചൈന രംഗത്തു വന്നു. ചാര ബലൂണുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾക്കിടെ US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര സുരക്ഷാ സമ്മേളനത്തിനിടെയാണ് ശനിയാഴ്ച ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. US വ്യോമ മേഖലയിലേക്ക് ചാര ബലൂൺ അയച്ച നടപടി നീതീകരിക്കാൻ ആകാത്തതാണെന്നും തങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ബ്ലിങ്കൻ ആവർത്തിച്ചു. എന്നാൽ US പരമാധികാരത്തിൽ ചൈന കടന്നുകയറിയിട്ടില്ലെന്ന് വാങ് യി ആവർത്തിച്ചു. US നടത്തുന്ന രാഷ്ട്രീയ പ്രഹസനമാണ് ചാര ബലൂൺ വിവാദം. അന്താരാഷ്ട്ര തലത്തിൽ ചൈനയെ ഉപരോധിക്കാനും അടിച്ചമർത്താനും എല്ലാ വഴിയും ഉപയോഗിക്കുകയാണ് US എന്നും അദ്ദേഹം പറഞ്ഞു. January 30 US മൊണ്ടാനയിൽ ചൈനീസ് ചാര ബലൂൺ കണ്ടെത്തിയതിനെ തുടർന്ന് ചൈന സന്ദർശനം ബ്ലിങ്കൻ മാറ്റിവെച്ചിരുന്നു. ഈ 4 മാസം ബലൂൺ US വെടിവെച്ചിട്ടത്. എന്നാൽ ഇത് കാലാവസ്ഥാ നിരീക്ഷണത്തിനായി അയച്ചതാണെന്നും ദിശതെറ്റി US ആകാശത്ത് എത്തിയതാണെന്നുമാണ് ചൈനയുടെ വാദം. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആയുധങ്ങളോ പടക്കോപ്പുകളോ നൽകുകയോ ഉപരോധങ്ങളെ നേരിടാൻ സഹായിക്കുകയോ ചെയ്താൽ ചൈന പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുന്ന ചൈനയുടെ നിലപാടിനെ US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.